ആർ ബിന്ദു ഇത് സർക്കാർ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തത് കാരണം നമ്മൾ ഇപ്പോൾ ഒരു മെഡി ക്ലിക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പോ നടത്തുമ്പോൾ അതിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ കൃത്യമായി ആ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പ്രതിനിധികളെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത് ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിലേക്ക് വരുന്ന അപേക്ഷകളുടെ എണ്ണം കാണുമ്പോഴാണ് ഇത്രയും കുട്ടികൾക്ക് പുറത്തുപോയി പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത് അത് കൃത്യമായ ഒരു വഴിയാണ് നമ്മൾ കൊടുത്തത് പക്ഷേ അല്ലാതെയും പ്രായമായവരുടെ എണ്ണം കേരളത്തിൽ കൂടുകയും യുവജനങ്ങളെല്ലാം കേരളത്തിന് പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ വളർച്ചയെ തന്നെ സർക്കാർ എന്താണ് മുന്നിൽ കാണുന്നത് അല്ല അല്ല കുട്ടി അത് ഏഹ് മാധ്യമങ്ങളൊരു സ്വയം പരിശോധന ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എല്ലാ മാധ്യമങ്ങളും റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ട് മാറാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിന് കൂടപിടിച്ചു കൊടുക്കുന്ന ഏജൻസികളായിട്ട് നമ്മുടെ മാധ്യമ ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് അതിനുവേണ്ടി അവർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതും എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് തങ്ങൾ നടത്തുന്ന വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമവും കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് കേരള കേരളവും കേരളീയ സമൂഹവും ഈ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ കണ്ടുപോകേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ആർ ബിന്ദു വിദേശത്ത് പോയി പഠിച്ചു വന്നാൽ അറിയാമല്ലോ മന്ത്രിസഭയിൽ തന്നെയുള്ള പലരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നുണ്ട് വിദേശത്ത് പഠിച്ച് അവിടുത്തെ ഒരു അനുഭവ സമ്പത്തുമായി തിരിച്ചു വരുന്നവർക്ക് കേരളത്തിൽ തന്നെ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ എക്കണോമിയെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ സാധ്യതകളെയൊക്കെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയും ഇവിടെ തന്നെ അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മളിപ്പോ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള പ്രതിഭാസത്തിന് പകരമായിട്ട് ബ്രെയിൻ ഗെയിൻ എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ഏറ്റവും വിദഗ്ദ്ധമായ നിലയിൽ വിദേശത്ത് പോയി പഠിക്കുകയും എക്സ്പീരിയൻസ് ആർജിക്കുകയും ഒക്കെ ചെയ്ത കേരളീയരുടെ വിഭവശേഷിയും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്താൻ നല്ല പരിശ്രമങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു നവ വൈ വൈജ്ഞാനിക വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അനുഭവ സമ്പത്തുള്ള ഇപ്രകാരം വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ ഉപയോഗിക്കുക എന്നുള്ള ആ സമീപനം ശക്തമായി തന്നെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനുതകുന്ന നിരവധിയായ ജോയിൻറ് പ്ലാറ്റ്ഫോമുകൾ ഈ കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് വിദേശങ്ങളിലൊക്കെ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖം സംവദിക്കുന്നതിനുള്ള വേദികൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും മറ്റും നിരന്തരം സൃഷ്ടിക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്